ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടണി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് വൺ ബയോളജി ചാപ്റ്റർ സിക്സ് അനാറ്റമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് അതിന്റെ പാർട്ട് എയ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ ടോപ്പിക് സോ പാർട്ട് എയ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫണ്ടമെന്റൽ ഓർ ഗ്രൌണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ചാണ് സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഈ വീഡിയോ കാണുന്നതിന് മുൻപ് നിങ്ങൾക്ക് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് അതായത് പാരൻ കൈമ സ്ക്ലീറൻ കൈമ കോളൻ കൈമ ഈ സെൽസിനെ കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സോ നിങ്ങൾ ആരെങ്കിലും സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസിനെ കുറിച്ച് ചെയ്ത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക അതിനുശേഷം ഈ വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായിട്ട് ഇപ്പൊ പറഞ്ഞു തരാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിലാവും സോ ആരെങ്കിലും വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് ഇതേ മോളിൽ കൊടുക്കാം കണ്ടു കണ്ടുനോക്കാം സോ നമുക്കിന്ന് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് നമ്മൾ ഇതിന് തൊട്ട് മുൻപായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള വീഡിയോയില് അതായത് പാർട്ട് സിക്സ് വീഡിയോയില് നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഓൾറെഡി എപ്പിഡമ ടിഷ്യൂ സിസ്റ്റം ഡിസ്കസ് ചെയ്തു സോ ഒരു പ്ലാന്റിന്റെ പ്രൈമറി പ്ലാൻ ബോഡി കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതായത് ഒരു ചെറിയ ചെടിയായിരിക്കുന്ന സമയത്ത് അതിനെ കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റും ദാറ്റ് ഈസ് ഏറ്റവും ആയിട്ട് എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റും അതിനുള്ളിലായിട്ട് ഈ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ഭാഗം അതായത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റും ഇതുകൂടാതെ ബാസ്കുല ബണ്ടിൽസ് സൈലം ഫ്ലോയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ബാസ്കുല ടിഷ്യൂ സിസ്റ്റവും കാണാൻ പറ്റും സോ നമ്മൾ നമ്മളിതിൽ ഓൾറെഡി എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റം ഡിസ്കസ് ചെയ്തു എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു ഒരു പ്ലാന്റിന്റെ ഏറ്റവും പുറമേയായിട്ട് കാണപ്പെടുന്ന വൺ ലെയർ തിക്നെസ്സോട് കൂടിയ ഇലോങ്ങേറ്റഡ് പാരങ് കൈമാറ്റ സെൽസ് ആണ് എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റത്തിൽ വരുന്നത് അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗത്താണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് സോ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ എന്താ നോക്കാം ഓൾ ടിഷ്യൂസ് Except epidermis and vascular bundles. ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എപ്പിഡമിസും വാസ്കുലാർ ബണ്ടിൽസും അല്ലാത്ത എല്ലാ ടിഷ്യൂസിനെയും ചേർത്തിട്ടാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് സോ എപ്പിഡേമിസ് എന്ന് പറയുന്നത് ഏറ്റവും പുറമേയായിട്ട് കാണുന്ന ഈ തിൻലെയർ ആണ് വാസ്കുലാർ ബണ്ടിൽസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ആണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിലേതൊക്കെ ഭാഗങ്ങളായിരുന്നുണ്ടായിരുന്നത് സൈലം ഫ്ലോയം ഈ സൈലവും ഫ്ലോയം കൂടി ചേർന്നിട്ട് ഒരു ബണ്ടിൽ പോലെ കാണുന്നതിനെയാണ് വാസ്കുലാർ ബണ്ടിൽ എന്ന് പറയുന്നത് സോ ഈ വാസ്കുലാർ ബണ്ടിൽസും അതുപോലെ തന്നെ എപ്പിഡാമിസും അല്ലാത്ത എല്ലാ സെൽസിനെയും ചേർത്താണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഫോം ചെയ്തിട്ടുള്ളത് ഒരു പ്ലാന്റിന്റെ മെയിൻ പാർട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ മെയിൻ ബോഡി എന്ന് പറയുന്നത് ഈ ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആണ് സോ ദ ഗ്രൗണ്ട് ഓർ ഫണ്ടമെന്റൽ ടിഷ്യൂ സിസ്റ്റം കോൺസ്റ്റിറ്റ്യൂട്ട് ദ മെയിൻ ബോഡി ഓഫ് ദ പ്ലാന്റ്സ് അപ്പം ഒരു പ്ലാന്റ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലെ ഏറ്റവും കൂടുതൽ ഭാഗം എന്ന് പറയുന്നത് ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ആയിരിക്കും ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് യൂസ് ചെയ്തിട്ടാണ് സിമ്പിൾ പെർമനന്റ് ടിഷ്യൂസ് ഏതൊക്കെയായിരുന്നു പി എസ് ഇ പാരൻ കൈമ സ്ക്ലീറൻ കൈമ കോളൻ കൈമ അപ്പം നമുക്ക് ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ മൊത്തം ഈ മൂന്ന് ടൈപ്പ് ഓഫ് സെൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ഒരു പ്ലാന്റിന്റെ ഡിഫറൻറ്റ് പാർട്ട് അതായത് ലീഫിലും സ്റ്റമ്മിലും കാണപ്പെടുന്ന പാരൻകൈമ സെൽസ് തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഇത് കൂടാതെ ഹാബിറ്റാറ്റിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് അതിൻ്റെ പാരൻകൈമ സെൽസിന്റെ സ്ട്രക്ചറിലും ഷേപ്പിലും ഒക്കെ ഡിഫറൻസ് കാണാൻ പറ്റും ഇപ്പം ഒരു പാരൻകൈമ സെൽസിൽ ക്ലോറോഫിൽ കാണുവാണെങ്കിൽ അത് ഫോട്ടോസെന്തോസിന് ഹെൽപ്പ് ചെയ്യുന്ന പാരൻകൈമ സെൽസ് ആണെങ്കിൽ അതിനെ ക്ലോറൻ കൈമ എന്നാണ് പറയുന്നത് അതേസമയം വാട്ടറിൽ കാണപ്പെടുന്ന പ്ലാന്റ്സിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതായിരിക്കും അക്വാട്ടിക് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പാരൻകൈമ സെൽസിൽ ഒരുപാട് എയർ സ്പേസ് കാണാൻ പറ്റും ഇങ്ങനെ ഒരുപാട് എയർ സ്പേസ് ഉള്ള പാരൻകൈമ സെൽസ് ആണെങ്കിൽ അതിനെ എയ്റൻ കൈമ എന്ന് പറയുന്നു സോ ഇങ്ങനെ ഹാബിറ്റാറ്റിനും അതുപോലെ ലൊക്കേഷന്റെ ഒക്കെ ബേസിൽ ഈ പാരൻ കൈമ സെൽസിൽ ഒരുപാട് ഡിഫറൻസ് കാണാൻ പറ്റും നമ്മൾ എപ്പിഡമൽ ടിഷ്യൂ സിസ്റ്റത്തിന് ഡിഫറൻറ്റ് പാർട്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിനും ഡിഫറെന്റ് പാർട്സ് കാണാൻ പറ്റും ഡിഫറെന്റ് പാർട്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് റീജ്യൻസ് എന്നൊക്കെ പറയാം ഒരു ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ആറ് ഭാഗങ്ങളാണുള്ളത് ഹൈപ്പോഡോമിസ് കോർട്ടെക്സ് എൻഡോഡോമിസ് പെരിസൈക്കിൾ മെഡുലറി റൈസ് ആൻഡ് പിത്ത് ഈ പറഞ്ഞിരിക്കുന്ന ഡിഫറെന്റ് റീജ്യൻസ് അല്ലെങ്കിൽ ഈ ആറ് ഭാഗങ്ങളിൽ പലതും തന്നെ ഡിഫറെന്റ് പ്ലാന്റ്സിലും അതുപോലെ തന്നെ ഒരു പ്ലാന്റിൻ്റെ തന്നെ ഡിഫറെൻറ്റ് റീജൻസിലും ഒക്കെ ആബ്സെൻ്റ് ആയിരിക്കും ഫോർ എക്സാമ്പിൾ ഡൈക്കോട്ട് സ്റ്റെമ്മിൽ നമുക്ക് പിത്ത് കാണാൻ പറ്റും എന്നാൽ മോണോക്കോട്ട് സ്റ്റെമ്മിൽ പിത്ത് കാണാൻ പറ്റില്ല ഇതുകൂടാതെ മോണോക്കോട്ട് പ്ലാന്റ്സിൽ എൻഡോഡോമിസ് അതുപോലെ തന്നെ മെഡുലറി റേസ് ഇത് രണ്ടും ആബ്സെൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന ഈ ആറ് പാർട്സും നമുക്ക് എല്ലാ പ്ലാന്റ്സിലും കാണാൻ പറ്റിയെന്ന് വരില്ല ദാറ്റ് ഇസ് ചിലപ്പം ഇത് ഡൈക്കോട്ടിൽ കാണാൻ പറ്റും എന്നാൽ മോണോക്കോട്ടിൽ കാണില്ല ചിലപ്പം ഡൈക്കോട്ട് സ്റ്റെമ്മിൽ പ്രസൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഡൈക്കോട്ട് റൂട്ടിൽ ആബ്സെൻ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ പാർട്ട് എന്ന് പറയുന്നത് കുറച്ച് കൺഫ്യൂസിങ് ആണ് സോ നമ്മൾ ഈ മോണോകോട്ടിന്റെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം അല്ലെങ്കിൽ ഡൈക്കോട്ടിന്റെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതിലെ എല്ലാ ക്യാരക്ടേഴ്സും അതിൽ കാണാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഇപ്പോഴേ പറഞ്ഞത് ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗങ്ങളാണ് ഈ കാണുന്നതൊക്കെ പക്ഷെ ഇതിലെല്ലാം തന്നെ നമുക്കറിയാവുന്ന എല്ലാ ആൻജോസ്പോം പ്ലാന്റ്സിലും കാണണമെന്ന് നിർബന്ധമില്ല സോ നമുക്ക് ഈ ഓരോരോ ഭാഗത്തിനെ കുറിച്ചും സ്ട്രക്ചർ ഓഫ് ഡൈക്കോട്ട് ആൻഡ് മോണോകോട്ട് പ്ലാന്റ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് അപ്പം ഇപ്പം നമുക്ക് ഈ ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇതിന്റെ ലൊക്കേഷൻ എന്താണ് ഇത് ഏത് തരം സെൽസോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം ഇതിൽ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഹൈപ്പോഡേമസിനെ കുറിച്ചാണ് ഇതൊക്കെ പറയുന്നതിന് മുൻപ് എങ്ങനെയാണ് ഈ കാണുന്ന ഓരോ ഭാഗങ്ങളും ഒരു പ്ലാന്റിൽ റേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം നമ്മളിപ്പം ഒരു ഡൈക്കോട്ട് പ്ലാന്റിന്റെ സ്റ്റെം കട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാ ഭാഗങ്ങളും കാണാൻ പറ്റും അപ്പം ഇത് ഓരോരോ സർക്കിളിലായിട്ടാണ് ഈ പ്ലാന്റ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ദാറ്റ് ഈസ് ഇതിൽ ചിലത് ഒരു സിംഗിൾ ലെയറിലായിരിക്കും കാണാൻ പറ്റുന്നത് എന്നാൽ ചിലത് മൾട്ടി ലെയർഡ് ആയിട്ട് കാണാൻ പറ്റും ഇതുകൂടാതെ ചില ഭാഗങ്ങൾ ഒരു റേ പോലെ അതായത് ഒരു ആരോ പോലെയൊക്കെ അതായത് സ്റ്റെമ്മിന്റെ പുറമെ നിന്ന് ഉള്ളിലേക്ക് ഒരു ആരോ വരച്ചതുപോലെ അതുപോലെയൊക്കെ ചില സെൽസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും ഫോർ എക്സാമ്പിൾ മെഡുലറി റേസ് സോ നമ്മൾ ഇവിടെ ഏത് ഭാഗം ഡിസ്കസ് ചെയ്യുകയാണെങ്കിലും അതൊരു സർക്കിളിലായിട്ടായിരിക്കും കാണാൻ പറ്റുന്നത് സോ ഇത് കുറച്ചുകൂടി എളുപ്പത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡൈക്കോഡ് സ്റ്റെമ്മിന്റെ ഒരു സെക്ഷൻ മാത്രം ഒരു ചെറിയൊരു പാർട്ട് മാത്രം എടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇതിൽ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈപ്പോഡേമസ് ആണ് ഹൈപ്പോഡേമസ് എന്ന് പറയുന്നത് എപ്പിഡേമസിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് സോ അതുകൊണ്ട് തന്നെയാണ് ഹൈപ്പോഡേമസിന് ആ പേര് കിട്ടിയിട്ടുള്ളത് ദാറ്റ് ഈസ് ഹൈപ്പോ മീനിങ് ബിലോ സോ എപ്പിഡേമസിന് താഴെയായിട്ട് വരുന്ന ഭാഗം ഹൈപ്പോഡേമിസ് ഈ ഹൈപ്പോഡേമിസ് എന്ന് പറയുന്നത് മൾട്ടി ലെയേഡ് ആണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് കോളൻ കൈമാറ്റസ് സെൽസ് കൊണ്ടാണ് ഇങ്ങനെ കോളൻ കൈമ സെൽസ് കാണുന്നത് കൊണ്ട് തന്നെ സെൽ സെൽവോൾ എന്ന് പറയുന്നത് തിക്കായിരിക്കും സോ ഇത് ആ പ്ലാന്റിന് മെക്കാനിക്കൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഹെല്പ് ചെയ്യുന്നു എന്നാൽ മോണോകോട്ടിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മോണോക്കോട്ടിൻ്റെ ഹൈപ്പോഡേമിസ് എന്ന് പറയുന്നത് സ്ക്ലീറൻ കൈമാറ്റസ് ആയിരിക്കും അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുള്ളിലായിട്ട് വരുന്ന ഭാഗം ദാറ്റ് ഈസ് കോട്ടക്സിനെ കുറിച്ചാണ് കോട്ടക്സ് എന്ന് പറയുന്നത് പാരൻകൈമാറ്റ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൽ ചില പാരൻകൈമ സെൽസിൽ ക്ലോറോഫില് കാണാൻ പറ്റും ഇങ്ങനെ ക്ലോറോഫില് കാണപ്പെടുന്ന പാരൻകൈമ സെൽസിന് എന്തായിരുന്നു പറഞ്ഞിരുന്നത് ക്ലോറൻകൈമ സോ ക്ലോറൻകൈമ പാരൻകൈമ ഈ സെൽസ് ഒക്കെ ചേർന്നിട്ടാണ് കോർട്ടെക്സ് ഉണ്ടാക്കിയിരിക്കുന്നത് കോർട്ടെക്സ് എന്ന് പറയുന്നത് മൾട്ടി ലയേഡ് ആണ് ഇതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും ഈ ക്ലോറോഫില് കാണുന്നത് കൊണ്ട് തന്നെ ഫോട്ടോസിന്തോസിന് ഹെൽപ്പ് ചെയ്യും അതുകൂടാതെ ഫുഡ് സ്റ്റോറേജിന് ഹെൽപ്പ് ചെയ്യും ഇപ്പം അക്വാട്ടിക് പ്ലാന്റ്സിലൊക്കെ ആണെങ്കിൽ അതിനെ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ പാരൻകൈമാ സെൽസ് ആണ് അതുകൊണ്ട് തന്നെ അക്വാട്ടിക് പ്ലാന്റ്സിൽ കാണപ്പെടുന്ന പാരൻകൈമാസെൽസിന് ഇടയിലൊക്കെ എയർ ക്യാവിറ്റി കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ അതിനെ എയറൻ കൈമ എന്നാണ് പറയുന്നത് സോ ഇങ്ങനെ ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഈ കോർട്ടെക്സിലുള്ള പാരൻകൈമാ സെൽസ് പെർഫോം ചെയ്യുന്നുണ്ട് അതിനുശേഷം നെക്സ്റ്റ് പാർട്ടാണ് എൻഡോഡേമിസ് എൻഡോഡേമസിന് കോർട്ടക്സിന്റെ ഇന്നർമോസ്റ്റ് ലെയർ എന്നും പറയാറുണ്ട് ദാറ്റ് ഈസ് കോർട്ടക്സിന് താഴെയായിട്ട് വരുന്ന ലെയർ ആണ് എൻഡോഡേമിസ് ഈ എൻഡോഡേമസിന് ഒരു പ്രത്യേകതയുണ്ട് ഇത്രയും നമ്മൾ പഠിച്ചതൊക്കെ മൾട്ടി ലെയർഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് എന്നാൽ എൻഡോഡിസ് എന്ന് പറയുന്നത് സിംഗിൾ ലെയർഡ് ആണ് ഇതും പാരൻകൈമ സെൽസോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഈ എൻഡോഡോമിസിനൊരു പ്രത്യേകതയുണ്ട് ഈ എൻഡോഡോമിസിലേക്ക് എൻറ്റർ ചെയ്യുന്ന വാട്ടറിന് ഒരിക്കലും തിരിച്ച് പുറത്തേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ സൈലം ഫ്ലോയത്തിലേക്കൊക്കെ കൂടുതൽ എമൗണ്ടിൽ വാട്ടർ എത്തിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഈ എൻഡോഡോമിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതുകൂടാതെ തന്നെ ഈ എൻഡോഡോമിസ് സെൽസ് സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നുണ്ട് സോ സ്റ്റാർച്ച് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ വാട്ടറിൻ്റെ റേഡിയൽ ഡിഫ്യൂഷൻ ഇതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ആണ് അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെരി സൈക്കിൾ ആണ് പെരി എന്ന് പറയുന്നത് മൾട്ടി ലെയർഡ് ആണ് അതുകൂടാതെ തന്നെ എൻഡോഡേമസിന് ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് പെരി സൈക്കിൾ അപ്പം എൻഡോഡേമസ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ ലെയർഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് അതിനുള്ളിലായിട്ടായിരിക്കും വാസ്കുല ബണ്ടിൽസ് അതായത് സൈലം ഫ്ലോയം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക ഇങ്ങനെയുള്ള ഈ വാസ്കുല ബണ്ടിൽസിന് ഇടയിലായിട്ടായിരിക്കും നമുക്ക് പെരി കാണാൻ പറ്റുന്നത് സോ ഒരു വാസ്കുലാർ ബണ്ടിൽസിന്റെ മുകൾ ഭാഗത്തായിട്ടായിരിക്കും ഫ്ലോയം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക അതിൻ്റെ താഴെ ഭാഗത്തായിട്ടായിരിക്കും സൈലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക സോ ഈ ഫ്ലോയം കാണുന്ന ഭാഗത്തായിരിക്കും ഈ പെരി സൈക്കിള് കാണാൻ പറ്റുന്നത് ഇവിടെ സ്ക്ലീറൻ കൈമ സെൽസും അതുപോലെ തന്നെ പാരൻ കൈമ സെൽസും കാണാൻ പറ്റും പാരൻ കൈമ സെൽസ് ഫുഡ് സ്റ്റോറേജിനും സ്ക്ലീറൻ കൈമ സെൽസ് മെക്കാനിക്കൽ സ്ട്രെങ്ത്തിനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത് സോ ഈ പാരൻ കൈമ സ്ക്ലീറൻ കൈമൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് തന്നെ ഇതിന്റെ ഒക്കെ ഏകദേശം നിങ്ങൾക്ക് അതിന്റെ പേരുകൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും സോ സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത് തിക്ക് തിക്കുവാളുള്ള സെൽസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ അത് ഒരു പ്ലാന്റിന് മെക്കാനിക്കൽ സപ്പോർട്ട് സ്ട്രെങ്ത് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിരിക്കും എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത് സോ നമ്മൾ പെരിസൈക്കിളും കംപ്ലീറ്റ് ചെയ്തു ഇതിനുള്ളിലായിട്ട് വരുന്ന ഈ ലാർജ് പോർഷൻ ആണ് പിത്ത് എന്ന് പറയുന്നത് സോ ഈ ഡയഗ്രം എന്ന് പറയുന്നത് സ്റ്റെമാണ് അപ്പം ഒരു പ്ലാന്റിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന ഭാഗമാണ് ഈ പിത്ത് എന്ന് പറയുന്നത് ഇത് മോസ്റ്റ്ലി പാരൻകൈമാറ്റസ് ആയിരിക്കും അതുകൂടാതെ തന്നെ തിൻ വോൾഡ് ആയിട്ടുള്ള യങ് സെൽസ് ആയിരിക്കും പിത്തിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പം ലാർജ് സെൽസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് എന്നാൽ അത് പിത്തിൻ്റെ ഔട്ടർ പോർഷനിലായിട്ട് സ്മോൾ സെൽസ് ആയിരിക്കും കാണുന്നത് സോ പാരൻകൈമാ സെൽസ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് സ്റ്റോറേജ് സ്റ്റോറേജായിരിക്കും അപ്പം മെച്യൂരിറ്റി എത്തുമ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഈ പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ പിത്തായിരിക്കും അടുത്തതാണ് മെഡുലറി റേസ് ഈ മെഡുലറി റേസിൻ്റെ മറ്റൊരു പേരാണ് പിത്ത് റേസ് സോ ഇത് വാസ്കുല ബണ്ടിൽസിന് ഇടയിലൂടെയാണ് കാണാൻ പറ്റുന്നത് അത് ഔട്ടർ ടിഷ്യൂസ് വരെ നീണ്ടു കിടക്കും ഇതൊരു റേ പോലെ അല്ലെങ്കിൽ ഒരു സ്ട്രിപ്പ് പോലെയൊക്കെയാണ് കാണാൻ പറ്റുന്നത് സോ ഇലോങ്ങേറ്റഡ് സെൽസ് ആണ് ആണ് അതുകൂടാതെ ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് റേഡിയൽ കണ്ടക്ഷൻ ഓഫ് വാട്ടർ ബിറ്റ്വീൻ പിത്ത് ആൻഡ് ദ ഔട്ടർ ടിഷ്യൂസ് അപ്പം എലം ഫ്ലോയോ ഒക്കെ അബ്സോർബ് ചെയ്യുന്ന വാട്ടർ അത് ഒരു പ്ലാന്റിന്റെ ഇന്നർ പാർട്ടിൽ നിന്ന് ഔട്ടർ പാർട്ടിലേക്ക് എത്തിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ മെഡുലറി റേസ് ആണ് സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത് സോ നമ്മള് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗങ്ങളൊക്കെ തന്നെ ഒരു ആൻജിയോസ്പം പ്ലാന്റിന്റെ റൂട്ടിലും സ്റ്റെമ്മിലും ആയിട്ട് കാണപ്പെടുന്നതാണ് സോ ഞാൻ ഒന്നുകൂടെ പറയാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഭാഗങ്ങളും തന്നെ നമുക്ക് എല്ലാ ആൻജിയോസ്പോ ം പ്ലാന്റ്സിലും കാണണമെന്ന് നിർബന്ധമില്ല ഇതിലെ പല ഭാഗങ്ങളും മോണോകോട്ട് പ്ലാന്റ്സിൽ ആബ്സെൻ്റ് ആണ് സോ ഏതൊക്കെ ഭാഗങ്ങളാണ് പ്രസൻറ്റ് ആബ്സെൻറ് തുടങ്ങിയതൊക്കെ നമ്മൾ ഇനി മോണോക്കോട്ടിൻ്റെയും ഡൈക്കോട്ടിൻ്റെയും സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും നമ്മൾ സ്റ്റെമ്മിലും റൂട്ടിലും കാണപ്പെടുന്ന ഭാഗങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ഇനി ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ലീഫിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ഇതാണ് ഒരു ലീഫിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നത് അപ്പം ഇതിൻ്റെ ഈ രണ്ട് ഭാഗം അതായത് അപ്പർ പോർഷൻ ആൻഡ് ലോവർ പോർഷൻ ഓഫ് ദ ലിഫ് ഇത് രണ്ടും എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് ഇതിനുള്ളിലായിട്ട് വരുന്ന ഈ ഭാഗമാണ് വാസ്കുലർ ടിഷ്യൂ സിസ്റ്റത്തിൻ്റെ ഭാഗം അതിന് ചുറ്റുമായിട്ടുള്ളത് ദാറ്റ് ഈസ് എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റത്തിനും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിനും ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം സോ ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ നമ്മൾ സ്റ്റെമ്മിലും റൂട്ടിലും പഠിച്ചതുപോലെ ഒരുപാട് ഭാഗങ്ങളൊന്നുമില്ല മീസോഫിൽ സെൽസ് ആണ് ലീഫിന്റെ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ കാണാൻ പറ്റുന്നത് സോ ഇതിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ലീഫിന്റെ സ്ട്രക്ചർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറയും സോ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെയും വാസ്കുല ബണ്ടിൽസിന്റെയും ഇടയിലായിട്ട് വരുന്ന ഭാഗമാണ് ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിന് ഡിഫറൻറ്റ് ലെയേഴ്സ് കാണാൻ പറ്റും ദ ആർ ഹൈപ്പോഡോമിസ് കോർട്ടെക്സ് എൻഡോഡോമിസ് പെരിസൈക്കിൾ പിത്ത് ആൻഡ് മെഡുലറി റേസ് എപ്പിഡാമിസിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് ഹൈപ്പോഡോമിസ് എന്ന് പറയുന്നത് ഇത് സ്ക്ലീറൻ കൈമ സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആൻഡ് അതിന് തൊട്ട് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് കോർട്ടെക്സ് ഇവിടെ പാരൻ കൈമ സെൽസ് ആണ് കാണാൻ പറ്റുന്നത് ഇവിടെയുള്ള പാരൻകൈമ സെൽസിൽ ക്ലോറോഫില് കാണുന്നത് കൊണ്ട് തന്നെ അവരെ ക്ലോറൻ കൈമ സെൽസ് എന്ന് പറയുന്നു അതിന് ഉള്ളിലായിട്ട് വരുന്ന ലെയർ ആണ് എൻഡോഡേമിസ് എൻഡോഡേമിസ് എന്ന് പറയുന്നത് സിംഗിൾ ലെയർ ആണ് ഇതും ആണ് അതിനുള്ളിൽ വരുന്നതാണ് പെരിസൈക്കിൾ പെരിസൈക്കിൾ എന്ന് പറയുന്നത് വാസ്കുല ബണ്ടിൽസിന് ഇടയിലായിട്ട് എൻഡോഡേമസിന് താഴെയായിട്ട് വരുന്ന ഭാഗമാണ് ഇവിടെ സ്ക്ലീറൻകൈമ സെൽസും പാരൻകൈമ സെൽസും കാണാൻ പറ്റും സ്ക്ലീറൻ ഗൈമ വരുന്നത് കൊണ്ട് തന്നെ മെക്കാനിക്കൽ സപ്പോർട്ടിന് ഹെൽപ്പ് ചെയ്യുന്നു പാരൻകൈമ സ്റ്റോറേജിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഇതിനുള്ളിലായിട്ട് വരുന്ന ലാർജ് പോർഷൻ അല്ലെങ്കിൽ സെൻറ്റർ പോർഷൻ എന്ന് പറയുന്നതാണ് പിത്ത് പിത്ത് ഓൾസോ ഉണ്ടാക്കിയിരിക്കുന്നത് പാരൻകൈമ സെൽസ് കൊണ്ടാണ് പാരൻകൈമ ആയതുകൊണ്ട് തന്നെ ഇത് മെച്ചൂരിറ്റിയിലെത്തുമ്പം ഡിഫറെൻ്റ് സബ്സ്റ്റൻസ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്ലാന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു സോ ഈ പിത്ത് മുതൽ ഔട്ടർ ടിഷ്യൂസ് വരെ ആയി നീണ്ടു കിടക്കുന്ന സെൽസാണ് മെഡുലറി റേസ് ഈ മെഡുലറി റേസ് വാട്ടർ അതുപോലെ തന്നെ ഫുഡ് ഇന്നർ സൈഡിൽ നിന്ന് ഒരു പ്ലാന്റിന്റെ ഔട്ടർ സൈഡിലേക്ക് ഔട്ടർ ടിഷ്യൂസിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് റൂട്ടിലും സ്റ്റെമ്മിലും ആയിട്ടാണ് ഈ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ലീഫിൽ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആണ് ദാറ്റ് ഈസ് ലീഫിൽ നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റും ലീഫിൽ അപ്പർ എപ്പിഡാമൽ സെൽസും ലോവർ എപ്പിഡാമൽ സെൽസും കാണാൻ പറ്റും ഇത് രണ്ടും എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതിനുള്ളിലായിട്ടാണ് വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം കാണാൻ പറ്റുന്നത് അപ്പം ഈ എപ്പിഡാമൽ ടിഷ്യൂ സിസ്റ്റത്തിനെയും വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റത്തിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന ഈ ഭാഗമാണ് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം ഈ ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റത്തിൽ കാണപ്പെടുന്ന സെൽസ് എന്ന് പറയുന്നത് മീസോഫിൽ സെൽസ് ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗ്രൗണ്ട് ടിഷ്യൂ സിസ്റ്റം എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് അടുത്ത വീഡിയോയിൽ നമുക്ക് ലാസ്റ്റ് ടിഷ്യൂ സിസ്റ്റം ആയിട്ടുള്ള വാസ്കുലാർ ടിഷ്യൂ സിസ്റ്റം ഓർ കണ്ടക്ടി അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ സ്റ്റഡി ബോട്ടിനെ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു സീരീസ് ഓഫ് വീഡിയോ ആണല്ലോ അപ്പോൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ എപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെഷൻ ഓൾ സ്റ്റഡി ബോട്ടിനെ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഇതെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് താങ്ക് യു ഗോഡ് ബ്ലെസ് യു ആൾ